വായിച്ചിട്ടില്ല. അദ്ദേഹം പ്യുവർ സയന്റിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. പക്ഷേ ആ രാമായണവും ഈ ഫ്രോയിഡിന്റെ ഗ്രന്ഥവും പറയുന്ന കാമക്രോധ ലോഭമോഹങ്ങളുടെ അവസ്ഥ ഒന്നാണ്, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഇതൊക്കെ ബാധിക്കുന്നത് എന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട്. ഫ്രോയിഡ് ഉണ്ടായിട്ടുള്ളത് ജനിച്ചത് തന്നെ 1818 ജനിച്ച ഫ്രോയിഡ് രാമായണം എത്ര യുഗങ്ങൾക്ക് മുൻപാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. ആ ഫ്രോയിഡിയൻ സൈക്കോളജിസ്റ്റുകള് ചിന്തിച്ചു നോക്കുക, അതാണ് ഫ്രോയിഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രോയിഡിന് ശേഷം കാൾ ഗുസ്തേവ് യുംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അതിനുശേഷം അഡ്ലർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ, അതേപോലെ ബെൻ ജോൺസൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞർ, ഇവരെല്ലാം തന്നെ ഗഹനമായിട്ട് വീണ്ടും വീണ്ടും മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് എല്ലാ വിഷയങ്ങൾക്കും കാരണമെന്നാണ്. എത്ര ലളിതമായിട്ട് രാമായണത്തിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് വാൽമീകി, ഞാൻ പറഞ്ഞ ഈ മാഥൂരിൽ നിന്ന് കുടിയേറി വന്ന, പിന്നീട് അവിടെയുള്ള പൂർവ കുടുംബവുമായിട്ട് ബന്ധവുമില്ലാതിരുന്ന ആ കാട്ടാളൻ, ഇവിടെ വന്ന് കാട്ടാള രാജാവായിട്ട് അങ്ങനെ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയൊരു കുടുംബം ഉണ്ടായിരുന്നു. തനിക്കും ആ കുടുംബത്തിനും വേണ്ടിയിട്ട് മാത്രം നിലനിന്ന അയാളിൽ സപ്തർഷികൾ വന്നിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് അയാളിൽ നിന്ന് വന്ന ശ്ലോകം, പിന്നീട് ഒരു വേടൻ കാടൻ കാട്ടാളൻ ക്രൗഞ്ച വിധിനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തപ്പോഴാണ് ചൊല്ലുന്നത് മാ നിഷാദ പ്രതിഷ്ഠാന്ത മഗമ ശാശ്വതീശമാതീകമവധീകാമമോഹിതം. കാമമോഹിതനായ കാട്ടാള, അവിടെ അണ്ടർലൈൻ ചെയ്യുക, നിന്റെ ഈ സ്വഭാവത്തിന് കാരണം നിന്റെ കാമമാണ്. കാമേഷ ക്രോധേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ എന്നാണ് ഗീത പറയുന്നത്. മഹാന്മാര് പോലും പാപികളാവുന്നത് കാമം കൊണ്ടാണ്, ക്രോധം കൊണ്ടാണ്, രജോ ഗുണം കൊണ്ടാണ്. ഇത് ജലന്ധർ ബിഷപ്പിനോടൊന്ന് പറഞ്ഞു കൊടുക്കുക രാമായണം പഠിക്കാൻ. പാവമാണ് അയാള്, കാരണം അയാള് ഇപ്പോൾ രത്നാകരനാണ്, കാട്ടാളനാണ്. ലോകത്ത് പല ആളുകളും വീണുപോയിട്ടുള്ളത് തന്റെ ഉള്ളിലുള്ള ഈ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാണ്. ഇത് തിരിച്ചറിയിച്ചു കൊടുത്തു സപ്തർഷികള്, മാരീചൻ, അന്തിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, ഇങ്ങനെയുള്ള 7 സന്യാസിമാര് ഈ കാട്ടിലൂടെയാണ് നടന്നു പോയത്. വയനാട്ടിലൂടെ ചുരം കണ്ടുപിടിച്ചത് കരിന്തണ്ടനാണെന്നറിയാലോ, കാട്ടാളനാണ്, നമ്മുടെ പൂർവികനാണ്. നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയെന്ന് പറയാൻ കാരണം വ്യക്തമായ ചരിത്രബോധമുണ്ടായിരുന്നു നാരായണ ഗുരുദേവൻ എന്നുള്ളതാണ്, വ്യക്തമായ ശാസ്ത്രബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ശാസ്ത്രഗ്രന്ഥത്തില്, ജീവശാസ്ത്ര ഗ്രന്ഥത്തില് ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്ന അടിസ്ഥാനമായ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അമിനോ ആസിഡ് തന്മാത്രകളിൽ നിന്നാണ് ഉണ്ടായത്. അമിനോ ആസിഡ് തന്മാത്രകൾ ഉണ്ടാവുന്നത് അകാർബണിക സംയുക്തങ്ങളിൽ നിന്നാണ്, കാർബണിന്റെ അംശമില്ലാത്ത. കാർബണിന്റെ അംശം ഡിസ്ട്രക്ഷൻ ആണ്, നാശമാണ്, നശിക്കുമ്പോഴാണ് കാർബൺ ആവുന്നത്, കരിഞ്ഞു പോകുന്നത്, കത്തുന്നത്, ഡിസ്ട്രോയ് ആവുന്ന സമയത്താണ്. അപ്പൊ ഉണ്ടാവുന്ന സമയത്ത് അകാർബണികമാണ്. അങ്ങനെ അമിനോ ആസിഡ് തന്മാത്രകള് ജലത്തില് ഏകകോശ ജീവികളായിട്ട് ഹൈഡ്രയായിട്ട് ഒക്കെ വന്നു എന്ന് പറയുന്ന ശാസ്ത്രബോധം, പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ, ആ പരിണാമ സിദ്ധാന്തം വെച്ച് പഠിച്ചാൽ നമ്മളെല്ലാം അമിനോ ആസിഡ് തന്മാത്രയിൽ നിന്നുണ്ടായതാണ്. നമുക്ക് ജാതി ഉണ്ടോ? നമുക്ക് മതമുണ്ടോ? നമുക്ക് വർഗമുണ്ടോ? രാഷ്ട്രീയ ഭേദമുണ്ടോ? നിറപ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഇത് വ്യക്തമായിട്ട് ശ്രീനാരായണ ഗുരുവിന് അറിയാം. മഹാഭാരതത്തില് ശരശയ്യയിൽ കിടക്കുന്ന സമയത്താണ് യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ള
ധർമ്മിഷ്ഠന്മാർ, ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമായതുകൊണ്ടാണ് ധർമ്മപുത്രനെന്നും അല്ലെങ്കിൽ യമധർമ്മന്റെ മകനായതുകൊണ്ടുകൂടെയാണ് അങ്ങനെയൊക്കെ പേര് പറയുന്നത്. ആ ധർമ്മപുത്രര് ചെന്നിട്ട് ധർമാധർമ്മ വിവേകത്തെ കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് ഭീഷ്മരോട്. അപ്പോൾ ഈ ധർമ്മപുത്ര ചോദിക്കുന്നത്, നമ്മളൊക്കെ വ്യത്യസ്ത നിറങ്ങളിലല്ലേ ഇങ്ങനെയൊക്കെ ചുറ്റുപാട് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുന്നത്, ഏകവർണമിതം സർവം പൂർവമാസീതി യുധിഷ്ഠിര, ഒരൊറ്റ നിറമേ ഉള്ളൂ ആദ്യം, അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കറുത്തവനെന്നും വെളുത്തവനെന്നും ദളിതനെന്നും പൊള്ളാത്തവനെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഹങ്കരിക്കുകയും ഇൻഫീരിയർ കോംപ്ലക്സ് ആയി നടക്കുക ചെയ്യുന്നുണ്ടല്ലോ. വേണ്ട, കറുത്ത മുത്ത് കാണുന്ന അമ്മമാരും ഇവിടെ ഉണ്ടാവുമല്ലോ. ടി വിയിലൊരു സീരിയൽ ഉണ്ടല്ലോ അങ്ങനെ, അത് നിന്നോ തീർന്നോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും. അപ്പൊ കറുപ്പിന്, കറുപ്പിന്റെ അപ്പുറത്ത് തുടങ്ങുന്നത് വെണ്മയിലാണ് എന്ന് പറയുമ്പോൾ കാർബൺ എത്തുന്നത് അകാർബണികതയിൽ നിന്നാണ്. കാർബണിനാണ് കറുപ്പ് നിറമുള്ളത്. അപ്പൊ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു നിറം ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. ഒരു കോടി വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും നിറം ഇതാവില്ല, അന്ന് നമ്മുടെ രൂപവും ഇതാവില്ല മനുഷ്യന്റെ ഒന്നും. ഒരു കോടി എന്ന് പറഞ്ഞാല് ഒരു എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, അതിനപ്പുറത്തേക്ക് പോവാ ഇപ്പുറത്താവാം. കോടാനുകോടി കാലം കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യരൂപികളൊന്നും ഉണ്ടാവില്ല. ഏതെല്ലാം ജീവികൾ നശിച്ചു പോയി, സിംഹവാലം കുറഞ്ഞ നശിച്ചുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. ആനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്തത്. പാമ്പുകളില്ലാതെ മരങ്ങൾ മുരിക്കും പേഴും തുടങ്ങിയിട്ടുള്ള മരങ്ങൾ പോലും വയനാട്ടിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരം ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാതെയാവും. ചെടികളില്ലാതെയാവുക, പല ശിലകളും ഇല്ലാതെയാവുക, പല സ്ഥലങ്ങളും ഇല്ലാതെയാണ്. അപ്പൊ ഇതൊക്കെ പരിണാമത്തിൽപ്പെട്ട് മാറി 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 വരുന്നതാണ്. അതുകൊണ്ട് വ്യക്തമാണ് ഈ കാട്ടാളൻ എന്ന് പറയുന്നത് അറിവ് കൊണ്ട് മാത്രമാണ് നമ്മള് അദ്ദേഹത്തിനെ ആദി കവിയായിട്ട് ഋഷിയായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ അറിവിനെയാണ്, ധർമ്മത്തിനെയാണ്, അറിവിൽ കേവലമായ അറിവല്ല വിശേഷമായിട്ടുള്ള അറിവാണ് ധർമ്മം. ധർമ്മമുണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചം നിലനിൽക്കൂ എന്നാണ് ഭാരതം പഠിപ്പിക്കുന്നത്. മറന്നുപോകരുത്, നമ്മുടെ രാമായണത്തിലാവട്ടെ മഹാഭാരതത്തിലാവട്ടെ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെ നോക്കിയാലും പരമപ്രധാനമായിട്ടുള്ളത് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. ധാരയതി ഇതി ധർമ്മ എന്നാണ്. നിലനിർത്തുന്നത് എന്തൊന്നാണോ, ഉള്ളിലൂടെ എല്ലാത്തിനെയും ഓർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു നൂല് പോലെ, കുറെ മുത്തുകളെ അല്ലെങ്കിൽ കുറെ പൂക്കളെ ഒരു മാലയാക്കി തീർക്കുന്നത് അതിനുള്ളിലൂടെ പോകുന്ന ഒരു സൂത്രമാണ്, ഒരു നൂലാണ്. ആ നൂലിനെ പോലെ ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെയും നിലനിർത്തുന്ന ഒരു നൂലുണ്ട്, അതാണ് ധർമ്മം. ഈ ധർമ്മത്തിൽ അടിയുറച്ചുകൊണ്ട് മാത്രമേ അർത്ഥ കാമങ്ങൾ നേടാൻ പാടുള്ളൂ എന്നാണ് ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറയാവുന്ന ഭാരതത്തിന്റെ സന്ദേശം. ധർമ്മ അർത്ഥ കാമ മോക്ഷം, നിങ്ങൾക്ക് മോക്ഷം ഉറപ്പാണ്, പക്ഷേ അടിസ്ഥാനം ധർമ്മമായിരിക്കണം. അമ്മയ്ക്ക് ആ മാതൃധർമ്മം, അച്ഛന് പുത്രധർമ്മം, മക്കൾക്ക് അച്ഛന് പുത്രധർമ്മം, മക്കൾക്ക് പുത്രധർമ്മം, ഇങ്ങനെ ഗുരുവിന് ഗുരുധർമ്മം, ശിഷ്യധർമ്മം ശിഷ്യന്, ഇങ്ങനെ ഓരോ ആളുകൾക്കും നോക്കിയാൽ അതിന്റെ ധർമ്മമുണ്ട്. ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ ധർമ്മം ഓർമ്മ വരും. ഒരു സബ് ഇൻസ്പെക്ടർ പോലീസ് ഓഫീസറായിട്ട് ഇരിക്കുമ്പോഴ്, ഒരു സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴ് ഒരു കൊലപാതകി അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നവൻ കള്ളൻ ദുഷ്ടൻ അയാളുടെ മുമ്പിലെത്തിയാൽ അയാൾ FIR ഇടുമ്പോൾ ധർമ്മമാണ് നോക്കുന്നതെങ്കിൽ ഇത് എന്റെ അച്ഛനാണോ എന്ന് നോക്കില്ല, ഇതെന്റെ മക്കളാണോ എന്ന് നോക്കില്ല, ഇതെന്റെ അനുജനാണോ എന്ന് നോക്കില്ല. അപ്പൊ നോക്കേണ്ടത് എന്തിനെയാണ്? ധർമ്മത്തിനെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ധർമ്മത്തിനെ നോക്കുന്നില്ല, ഇത് എന്റെ രാഷ്ട്രീയത്തിൽപ്പെട്ടയാളാണോ, ഇത് എന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണോ, എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആളാണോ എന്നാ നോക്കുന്നത്. അതുകൊണ്ടാണ് അധർമ്മം വളർന്നു വരുന്നത്. എന്റെ മതത്തിലുള്ളവർ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ
ഇവിടെ ഞാൻ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ ശരിയാണോ എന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യാം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നമ്മുടെ പി എസ് സിയുടെ ചെയർമാനായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. പലതവണ ഞങ്ങൾ ഒന്നിച്ച് പല പരിപാടികളിലും ചർച്ചകളിലും വ്യക്തി സൗഹൃദ രംഗങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഇസ്ലാം ബഹുസ്വരതാ സമൂഹത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക.